പ്രഭാത കേരളം തുടരുകയാണ്. നമ്മൾ നേരത്തെ പ്രഭാത കേരളത്തിന്റെ ആദ്യം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് മലപ്പുറത്തെ കൊലപാതകം. വ്യാപാരിയുടെ കൊലപാതകം കൊന്ന് കഷ്ണങ്ങളാക്കി അട്ടപ്പാടി ചുരത്തിൽ ഉപേക്ഷിച്ചു എന്നുള്ളതായിരുന്നു വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മകന്റെ പ്രതികരണം, ഹോട്ടലിലെ ജീവനക്കാരനായ ഷിബിലിയുമായി ജോലി സംബന്ധമായ തർക്കം ഉണ്ടായിരുന്നുവെന്നാണ് വ്യാപാരി സിദ്ദിഖിന്റെ മകൻ ഷഹദ് ന്യൂസ് ഐറ്റിയോട് പറഞ്ഞത്. ഈ ഷിബിലിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് ഇത്തരം ഒരു പ്രതികാരത്തിലേക്ക് നയിച്ചത് എന്നും ഷഹദ് ന്യൂസ് ഐറ്റിയോട് പറഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് സിദ്ദിഖിന്റെ തിരൂരിലെ വീട്ടിലാണ്. സിദ്ദിഖിന്റെ മകൻ ഷഹദ് നമ്മോടൊപ്പം ചേരുന്നു. ഷഹദ്, എന്തായിരുന്നു പോലീസിൽ നൽകിയ പരാതി? മിസ്സിങ്ങാണ്, കടലിൽ നിന്ന് ഇറങ്ങി, ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് ആയിട്ട്. പിന്നെ മിസ്സിങ്ങിന്റെ കാര്യം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഫാദർക്ക് അങ്ങനത്തെ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് പോകുന്ന ഒരു പ്രകൃതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹോട്ടലിൽ നിന്ന് മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം കിട്ടിയപ്പോഴേ നമുക്ക് ആകെ ഒരു പേടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, ഒന്നെങ്കിൽ വീട് അല്ലെങ്കിൽ ഹോട്ടലിലെ രീതിയിൽ തന്നെ ആയിരിക്കും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. എന്നാ പരാതി കൊടുത്തത്? പരാതി നമ്മള് നെക്സ്റ്റ് ഡേ ഒരു 20 April നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കടയിൽ വിളിച്ചപ്പോൾ കടയത്തെ ആളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഫാദർ ഇവിടെ ഇല്ല, വീട്ടിലാണെങ്കിൽ വീട്ടിലില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സംശയം. അപ്പൊ അതിനകത്ത് ശേഷമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പോലീസ് എന്നാണ് വിവരം അറിയിച്ചത്? എന്നാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത്? മിസ്സിംഗ് കേസ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയ തരത്തിലുണ്ട് എന്ന് അറിയിച്ചത് എന്നാണ്? റീസെന്റ് ആയിട്ടായിരുന്നു, ഇന്ന് മിനിയാനായിട്ടായിരുന്നു നമുക്ക് ഏകദേശം. പക്ഷെ കാര്യങ്ങളുടെ മുമ്പ് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി പോലീസിന് കിട്ടാത്തത് കൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാദർ എന്തൊരു അപായം സംഭവിച്ചിട്ടുള്ളതായിട്ടുള്ള രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തം ക്ലാരിറ്റി പിടിച്ചതിന് ശേഷമുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയുന്ന ഷിബിലിയെ പരിചയമുണ്ടോ? ഇല്ല, പരിചയമല്ല. കടയിൽ 10-15 ദിവസമായിട്ട് ജോയിൻ ചെയ്ത ഒരു വ്യക്തിയായിട്ടേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഫാദർ ഇതിനു മുമ്പ് കടയിലെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞില്ല? ഫാദർ അദ്ദേഹം പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. സോ അദ്ദേഹത്തിന് എല്ലാം ഫാദർ തന്നെയാണ് മാനേജ് ചെയ്യാറും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഗൾഫിൽ നിർത്തിയിട്ട് 5 വർഷത്തോളമായി. നമുക്ക് ഈ ഹോട്ടൽ ഒരു 1-2 വർഷത്തോളമായിട്ടുണ്ടായിരുന്നു. രണ്ടര വർഷത്തോളമായിട്ടുണ്ടായിരുന്നു. ഷഹദിന്റെ പ്രതികരണമാണ് കണ്ടത്. ഇത്തരത്തിൽ ഈ കൊലപ്പെടുത്തിയ ഷിബിലിയുമായി, ആ കടയിലെ ജീവനക്കാരെന്ന ഷിബിലിയുമായി ചില തർക്കങ്ങളുണ്ടായിരുന്നു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അതിന്റെ പ്രതികാരമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മകൻ പറയുന്നത്. ഇപ്പോൾ ഈ സിദ്ദിഖിന്റെ സഹോദരൻ ഹംസയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മകൻ ഷഹദിന്റെ ATM ആണ് സിദ്ദിഖ് ഉപയോഗിച്ചതെന്നും തുടർച്ചയായി പണം പിൻവലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സംശയം തോന്നിയതായും സഹോദരൻ ഹംസ പറയുകയാണ്. 18-ാം തീയതി മുതൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെയാണ് പോലീസിൽ പരാതി നൽകിയതെന്നും ഹംസ ന്യൂസ് ഐറ്റിനോട് പ്രതികരിച്ചു. നാട്ടുകാരുമായി നല്ല സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിയാണ് സിദ്ദിഖ് എന്നും പഞ്ചായത്ത് അംഗം ഷാജിറ കൂടി വ്യക്തമാക്കുന്നുണ്ട്. തിരൂർ നഗരസഭയിലെ 21-ാം വാർഡിലാണ് സിദ്ദിഖിന്റെ വീട് ഉൾപ്പെടുന്നത്. നമ്മുടെ ഈ വാർഡിലെ കൌൺസിലർ ഷാജിറ ചേരുന്നുണ്ട്. വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ സിദ്ദിഖിനെ കുറിച്ച് അറിയുക? ഇന്ന് രാവിലെ ഉണർന്ന് നമ്മൾ വാട്സപ്പ് നോക്കിയപ്പോ ഈ വ്യാപാരി മരണപ്പെട്ടു സിദ്ദിഖ് എന്നൊക്കെ പറയുമ്പോ ഈ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ ഉണർന്നിട്ടുള്ളത്. ഉണർന്ന് വാട്സപ്പ് നോക്കി അറിഞ്ഞപാട് ഉടനെ വരെ വീട്ടിലെത്തി. എത്തിയപ്പോ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കേട്ടപ്പോ ദയനീയം. കാരണം നല്ലൊരു മനുഷ്യൻ, എല്ലാവരോടും നല്ലൊരു ദയ കാണിച്ച്, നല്ലൊരു സംസാരപ്രിയനും എല്ലാം കൊണ്ടും ഒന്നും പറയാല്ല. ആരോടും ഒന്നിനൊക്കെ ആര് എന്ത് ആവശ്യപ്പെട്ടാലും അവരെ സഹായിക്കും. ഒരാളറിയാതെ കൊടുക്കും, പാവങ്ങളൊക്കെ സഹായിക്കും. നല്ലൊരു ആദ്യം ഗൾഫിലായിരുന്നു, മക്കളൊക്കെ നല്ല പഠിച്ച് നല്ല ജോലിയിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. നല്ലൊരു ഫാമിലി, എല്ലാം കൊണ്ടും ഒന്നും കുഴപ്പമില്ല. ഇവിടെ തിരൂർ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു 7 ഭാഗത്ത്, അത് അടച്ചു. പിന്നെയാണ് കോഴിക്കോട് ഇട്ടത്. നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ് കഴിഞ്ഞ വ്യാഴാഴ്ച 18-ാം തീയതി കാലത്തൊരു 11:30-12-ന്റെ ഉള്ളിലാണ് ഇവിടുന്ന് സാധാരണ പോകുന്ന മാതിരി ഡ്രസ്സെല്ലാം എടുത്ത് കടയിലേക്ക് പോയിരിക്കുന്നത്. വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം അവിടെ നിൽക്കും. അതേപോലെ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് വരാലോ. ഡ്രസ്സെല്ലാം എടുത്ത് പോയി എന്നതിന് ശേഷം കടയിലെത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സിബിൽ എന്ന് പറഞ്ഞ എനിക്ക് ശമ്പളം കൊടുക്കണ്ടായിരുന്നു. അത്ര ഇത്ര ദിവസമാണ് എന്നുള്ള ആ ശമ്പളം എല്ലാം കൊടുത്ത് അവനെ ഒഴിവാക്കി. ഒഴിവാക്കിയതിന് ശേഷം ഒരു മാക്സിമം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ, അരമണിക്കൂറിൻ്റെ മുകളിൽ, ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ വ്യക്തിയും കടയിൽ നിന്ന് പോയി. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി. അതിനുശേഷം 6 മണിക്ക് കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന നമ്പറുകളെല്ലാം ഇയാളെ അടുത്ത അനിയൻ്റെ അടുത്താണ്. കടയിലുള്ള മറ്റൊരു വിളിച്ചു ഇങ്ങനെ സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോണെടുത്തുകൊണ്ട് പറഞ്ഞ് തലശ്ശേരിയോ വടകരെ ഇവിടെ ഏതായ ഒരു സ്ഥലത്താണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ വൈകിട്ട് നേരം കുറച്ച് വൈകിട്ടേ എത്തുള്ളൂ, നിങ്ങൾ സാധനങ്ങൾ വരുത്തിക്കോളൂ.
എന്നും പറഞ്ഞ് ലാസ്റ്റുള്ള മൂവ്മെന്റ് ഞങ്ങൾക്ക് ടെലിഫോണിൽ കൂടെ കിട്ടിയിരിക്കുന്ന അതാണ്. പിന്നീട് ടെലിഫോൺ 18-ാം തീയതി വൈകുന്നേരം, വ്യാഴാഴ്ച വൈകുന്നേരം. മരണകാരൻ എപ്പോഴാണ് അറിഞ്ഞത്? മരണം മിനിയാന്നാണ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയത്, ആള് മരിച്ചിരിക്കുന്നു എന്നുള്ളത്. മിനിയാന്ന് ഇന്നലെ, മിനിയാന്ന് ഒരു സൂചന കിട്ടി ഇന്നലെ ഉച്ചക്ക് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ മിനിയാന്ന് കാലത്ത് വരെ ഞങ്ങൾ, മിനിയാന്ന് വരെ ഞങ്ങൾ ഫുള്ളായിട്ട് ഇങ്ങനെ പോലീസ് ഞങ്ങളോട് അകമഴിഞ്ഞ് സ്നേഹിച്ച് ഞങ്ങളോട് അത്രയും ബന്ധം പുലർത്തിയിട്ട് രണ്ടു കൂട്ടരും, ഞങ്ങളും അന്വേഷിച്ചു അവരും അന്വേഷിച്ചു, അങ്ങനെ ഈ കാറ് പാസ് ചെയ്യുന്നതും കാരണങ്ങളും എല്ലാം ഞങ്ങൾക്ക് കിട്ടി, എല്ലാം ചെയ്തു. ഇത് തുടക്കം ടെലിഫോൺ ബന്ധായി, പിന്നെ മകന്റെ പേരിലാണ് ATM കാർഡ് ഉള്ളത്, അതിൽ നിന്ന് പൈസ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സേജ് വന്നുകൊണ്ടിരുന്നു, അതിലാണ് ടെലിഫോൺ ബന്ധായതും മെസ്സേജ് വന്നതും കൂടാണ് ഞങ്ങൾക്ക് ഇതിനൊരു കാരണമായിട്ട് കിട്ടിയത്. അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന് സ്റ്റേഷനിൽ CCTV. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ രഞ്ജിനി, ഈ മരണ വിഷയത്തിൽ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. സിദ്ദിഖിന്റെ മരണത്തിൽ മകനും സഹോദരനും അടക്കം എന്തായാലും നമുക്ക് വ്യക്തമാകുന്നത് ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൽ തുടർന്നുള്ള വ്യക്തിവൈരാഗ്യം അത് ഇത്തരത്തിലൊരു ദാരുണമായ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. നമുക്കിനിയും